So, dear friends, we just talked about what social stratification is. And then we just looked at different social stratification in India during different eras. എന്താണ് സാമൂഹിക ശ്രേണീകരണം എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ത്യയിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക ശ്രേണീകരണത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ സിലബസിലുള്ള ഒരു പ്രധാനപ്പെട്ട വാക്കാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആളുകളുടെയും വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു ടോപ്പിക്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ കാലാകാലമായി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹിക ശ്രേണീകരണം നിലനിന്നിരുന്നു. There had been social stratification during different eras in India. From the very beginning, that is from Vedic age, then even when Britishers were there, there was some social stratification. And this social stratification and recommendations such as downward filtration theory made the educational status of the deprived India or the marginalized India so pathetic or so miserable. So for making them a part of the mainstream of the society, our constitution and different governments, central governments, introduce lots of schemes, rules and regulations. And we will look at some articles in our constitution first. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക ശ്രേണീകരണം, അതുപോലെ തന്നെ വ്യത്യസ്ത കമ്മീഷനുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി പോലെയുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യയിലുള്ള സാമൂഹികമായി പിന്നിൽ നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിയുന്ന വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം, അവരുടെ വിദ്യാഭ്യാസ പരമായിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസ്, സ്ഥിതി വളരെ പരിതാപകരമായ അവസ്ഥയിലാക്കി മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ചില ആർട്ടിക്കിളുകൾ പ്രത്യേകമായി ഇവർക്ക് ചില ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായി ചില ആർട്ടിക്കിളുകൾ വന്നിട്ടുണ്ട്, ചില ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരം ആനുകൂല്യങ്ങളെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഇനി ഏതൊക്കെയാണ് അത്തരം ആർട്ടിക്കിളുകൾ എന്ന് നമുക്ക് നോക്കാം. സോറി, ദ ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 14. ഐ തിങ്ക് യു ആർ ഏബിൾ ടു സീ. യു ആർ റൈറ്റ്? ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. Yes. The state shall not deny to any person equality before the law or the equal protection of the laws within the territory of India. And this is prohibition of discrimination on grounds of religion, race, caste, sex or place of birth. നമ്മുടെ ആർട്ടിക്കിൾ 14 പറയുന്നത് ഗവൺമെന്റ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണകൂടം എന്നാണ്. ഭരണകൂടം ഒരാൾക്കും നിയമത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ നിയമ പരിരക്ഷയുടെ കാര്യത്തിൽ സമത്വം നിഷേധിക്കരുത്. അഥവാ ഈ ആർട്ടിക്കിൾ പറയുന്നത് മതം, വർഗം, ജാതി, ലിംഗം, ജന്മപ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്നാണ്. എന്തിന്റെ കാര്യത്തിൽ? നിയമ പരിരക്ഷയുടെ കാര്യത്തിൽ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. നിയമപരിരക്ഷയുടെ കാര്യത്തിൽ എല്ലാവരും തുല്യരായിരിക്കണം എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നം വരും. എന്തായിരിക്കും ആ പ്രശ്നം? ഇപ്പൊ ഒരു ഉന്നത ജാതിയിൽപ്പെട്ട ഒരാൾ ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ
മർദ്ദിക്കുന്നു എന്ന് കരുതുക. നിയമ പരിരക്ഷയുടെ കാര്യത്തിൽ ഇവരുടെ ഇടയിൽ ഒരു തരം വിവേചനവും കാണിക്കരുത് എന്ന ആർട്ടിക്കിൾ 14 അതേപടി ഉപയോഗിക്കുകയാണെങ്കിൽ മേ ബി യു ആർ ഫേസിംഗ് സം പ്രോബ്ലംസ്. വാട്ട് ഇസ് ദാറ്റ്? കൻ എനി വൺ ടെൽ മീ? യെസ്, ജസ്റ്റ് തിങ്ക്. ഇവിടെയാണ് ഭരണഘടന തന്നെ ഇതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആർട്ടിക്കിൾ 14 പറയുന്നത് നമ്മൾ ആ രീതിയിൽ അതിനെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് അതിനെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നല്ല പൈസക്കാരനെ ചിലപ്പോൾ നല്ല വക്കീലിനെ വെക്കാൻ സാധിക്കും, അത്ര നല്ല വക്കീലിനെ വെക്കാൻ ചിലപ്പോൾ ആർക്കും സാധിക്കില്ല, പാവപ്പെട്ടവന് സാധിക്കില്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ 14 ശരിക്കും പറയുന്നത് യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 14 വ്യാഖ്യാനം ഇങ്ങനെയാണ്, ദാറ്റ് ഓൾ ദ പീപ്പിൾ ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ഇൻ ദ സെയിം മാനർ ബട്ട് പീപ്പിൾ ബിലോങ് ടു സെയിം സർക്കംസ്റ്റാൻസസ് ഷുഡ് ബി ട്രീറ്റഡ് ഇൻ ദ സെയിം മാനർ. നേരത്തെ നമ്മൾ ആർട്ടിക്കിൾ 14 പറഞ്ഞത് മതത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ആർക്കും നിയമപരിരക്ഷയുടെ കാര്യത്തിൽ ഒരു സമത്വം നിഷേധിക്കരുത് എന്നാണ്. എന്നാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനം എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിലും നിയമപരിരക്ഷയുടെ കാര്യം വരുന്ന സമയത്ത് എല്ലാവരെയും നിങ്ങൾ ഒരേ തലത്തിൽ ട്രീറ്റ് ചെയ്യരുത്, ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്നവരെ ഒരേ തരത്തിൽ ട്രീറ്റ് ചെയ്യണം എന്നാണ്. നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് അല്ലെ, ടാക്സ് എങ്ങനെയാണ് ടാക്സ്? ടാക്സ് ഇപ്പൊ ആദ്യത്തെ 2.5 ലക്ഷം വരെ, 2.5 ലക്ഷത്തിന്റെ താഴെ വരുമാനമുള്ളവർക്ക് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 10% ടാക്സ്, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെങ്കിൽ 20% ടാക്സ്, 10 ലക്ഷത്തിന്റെ മുകളിൽ വരുമാനമുള്ളവർക്ക്, വാർഷിക വരുമാനമുള്ളവർക്ക് 30% ടാക്സ്. ആം ഐ റൈറ്റ്? യെസ്, യെസ്, ആം ഐ റൈറ്റ്? ടെൽ മീ. അങ്ങനെ തന്നെയാണല്ലോ അല്ലെ? യെസ്, അതേ തോന്നുന്നു സർ. അതോടെ ഒരു കാര്യം പറയുന്നത് ഭരണഘടനയിലെ ഇതിങ്ങനെ എടുത്തു പറയാനുള്ള ഒരു കാരണം, ഇപ്പൊ ചിലപ്പോ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഗവൺമെന്റ് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകൾക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൽ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം വരുമ്പോൾ, അഭിപ്രായം വരുമ്പോൾ, സ്വാഭാവികമായും ഗവൺമെന്റ് ഒരു കാര്യം പറയാനുള്ള സാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 14 പറയുന്നത് എല്ലാവരെയും തുല്യതയോടുകൂടി കാണണം, ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ലിംഗത്തിന്റെയും പേര് പറഞ്ഞ് ആരോടും ചായ്വ് കാണിക്കരുത്, വിവേചനം കാണിക്കരുത് എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കുന്നതിൽ നിന്നും ഗവൺമെന്റ് പിന്മാറാൻ വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട് എന്നറിയുന്നത് കൊണ്ടാണ് ആർട്ടിക്കിൾ 14 വ്യാഖ്യാനം ഈ തരത്തിൽ പറഞ്ഞത്. ഒരേ തരത്തിൽ, ഒരേ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരെ ഒരേ തരത്തിൽ കാണണം നിയമത്തിന്റെ മുമ്പിൽ, വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരെ ഒരേ തരത്തിൽ കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉന്നത ജാതിയിൽപ്പെട്ട ഒരാൾ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ മർദ്ദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു നല്ല വക്കീലിനെ വെച്ച് നല്ല ഫീസ് കൊടുത്ത് തന്റെ സ്വാധീനം ഉപയോഗിച്ച് വേണമെങ്കിൽ തെറ്റ് ചെയ്താൽ പോലും കേസിൽ നിന്ന് ഊരാനും നിയമത്തിന്റെ പഴുതുകൾ കണ്ടെത്താനും ആർക്ക് സാധിക്കും? ഈ ഉന്നത ജാതിക്കാരന് സാധിക്കും. അതുകൊണ്ട് ഉന്നത ജാതിക്കാരനും താഴേക്കിടയിലുള്ളവർക്കും ഒരേ പരിഗണനയല്ല. ഉന്നത ജാതിക്കാരനും താഴേക്കിടയിലുള്ളവരും തമ്മിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ
താഴേക്കിടയിലുള്ളവർക്ക് പ്രത്യേകമായ നിയമപരിരക്ഷ നിങ്ങൾ നൽകേണ്ടി വരും. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇങ്ങനെയാണെങ്കിൽ തൊഴിലിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും ശരി, മറ്റു കാര്യങ്ങളിലായി കഴിഞ്ഞാലും ശരി, ഒരേ തരത്തിലല്ല എല്ലാവരെയും നോക്കിക്കാണേണ്ടത്. മറിച്ച് അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ പ്രത്യേകമായ പരിഗണന നൽകേണ്ടി വരും എന്നാണ്. Yes, I see that you have got the point. Yes. So, hence Article 14 says that all the people should not be considered for admission for educational institution or appointment for the government sector on the basis of same criteria, but people of same circumstances shall be considered on the basis of same criteria. Yes, got the idea? Yes. Yes, sir. Yes, sir. So this is Article 14. Then, sorry. Article 15.3. Article 15.3 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അനുച്ഛേദം എന്ന് പറയും, സബ് ക്ലോസ് എന്ന് പറയും. ആർട്ടിക്കിളിന്റെ ചില ക്ലോസുകൾ അല്ലെ, ആർട്ടിക്കിൾ 15(1), (2), (3) അനുച്ഛേദം എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആർട്ടിക്കിൾ 15 പറയുന്നത്, അപ്പൊ നമ്മൾ ആദ്യം ആർട്ടിക്കിൾ 15 ബ്രാക്കറ്റിൽ നോക്കാം. ആർട്ടിക്കിൾ എന്താണ് പറയുന്നത് എന്ന് ബ്രാക്കറ്റിൽ നോക്കാം. Actually, the article is for prohibition of discrimination on grounds of religion, race, caste, sex, or place of birth. Article 15. അഥവാ മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ലിംഗവ്യത്യാസത്തിന്റെയോ ജനിച്ച പ്രദേശത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള വിവേചനവും ആരോടും കാണിക്കരുത് എന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. നേരത്തെ പറഞ്ഞ പ്രശ്നം വരും, അല്ലെ? ഇത് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പരിഗണന കൊടുക്കാതിരിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കും, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാതിരിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കും എന്നറിയുന്നത് കൊണ്ട് ആർട്ടിക്കിൾ 15 ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഭരണഘടനാ ശില്പികൾ ആർട്ടിക്കിൾ 15 അനുച്ഛേദമായി ഒരു ക്ലോസായി, മൂന്നാം ക്ലോസായി, മൂന്നാം അനുച്ഛേദമായി പ്രത്യേകമായി ഇങ്ങനെ എടുത്തു പറഞ്ഞു, നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൾ പ്രിവെന്റ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. Though the article says that there should not be any sort of discrimination on the grounds of or on account of religion, race, caste, sex, or place of birth, government should not withdraw or government should not try to avoid special provision for women and children. ആർട്ടിക്കിൾ 15 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മതത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും ലിംഗവ്യത്യാസത്തിന്റെയും പേരിൽ എന്ത് ചെയ്യരുത്, വിവേചനം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും പ്രത്യേകമായ എന്തെങ്കിലും പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ അത് വിവേചനമാണ്, അത് ഭരണഘടനയ്ക്കെതിരാണ് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റുകൾ പിൽക്കാലത്ത് ഇത്തരം വിഭാഗങ്ങൾക്ക് വേണ്ടി അഥവാ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക പരിഗണന കൊടുക്കുന്നതിൽ നിന്നും പിന്മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആർട്ടിക്കിൾ 15 അങ്ങനെ പറഞ്ഞതിന് ശേഷം അതിന്റെ അനുച്ഛേദത്തിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണം പരിഗണന കൊടുക്കണം, ഇതിന്റെ ഒരു ന്യായം പറഞ്ഞ് ആർട്ടിക്കിൾ 15 ഇങ്ങനെയാണ് പറയുന്നത് എന്ന ന്യായം പറഞ്ഞ് എന്ത് ചെയ്യരുത്, അവർക്ക് പ്രത്യേകമായ പരിഗണന, അവർക്ക് വേണ്ടി പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ നിന്നും ഗവൺമെന്റ് എന്ത് ചെയ്യരുത്, പിന്മാറ. Yes, this is Article 15. I think you can explain. Yeah. Then Article 15-ന്റെ തന്നെ നാലാം ക്ലോസ് നോക്കാം. ഇതേ ആർട്ടിക്കിളിന്റെ നാലാം അനുച്ഛേദത്തിൽ പറയുന്നത്, Nothing in this article or in clause 2 of Article 29. ഈ 15-ാം ആർട്ടിക്കിളോ
ഇരുപത്തൊമ്പതാം ആർട്ടിക്കിളിന്റെ രണ്ടാം അനുച്ഛേദമോ ഗവൺമെന്റിനെ തടയിരുത്തിയെന്നു. അപ്പൊ നമ്മൾ ഇരുപത്തൊമ്പതാം ആർട്ടിക്കിളിന്റെ രണ്ടാം അനുച്ഛേദം അറിയണം, എന്നാൽ മാത്രം നമുക്കത് പറയാൻ കഴിയും. പതിനഞ്ചാം ആർട്ടിക്കിൾ വിവേചനത്തെ എതിർക്കുന്നു, നിരോധിക്കുന്നു, വിവേചനം പാടില്ല എന്ന് പറയുന്നു. പതിനഞ്ചാം ആർട്ടിക്കിളോ ഇരുപത്തൊമ്പതാം ആർട്ടിക്കിളിന്റെ രണ്ടാം അനുച്ഛേദമോ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായ പരിഗണന കൊടുക്കുന്നതിൽ നിന്നും ഗവൺമെന്റിനെ ആർട്ടിക്കിൾ പതിനഞ്ചും ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതിന്റെ രണ്ടാം അനുച്ഛേദവും തടയരുത്. അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതിന്റെ രണ്ടാം അനുച്ഛേദം എന്താണ്? താഴെ കൊടുത്തിട്ടുണ്ട്. Clause 2 of Article 29 says that no citizen shall be denied admission into any educational institution maintained by the state or receiving aid out of state funds on grounds only of religion, race, caste, language or any of them. ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നടത്തപ്പെടുന്നത് അഥവാ എയ്ഡഡ്, അപ്പൊ ഗവൺമെന്റ് സ്കൂളുകളോ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ ഒരാൾക്കും അഡ്മിഷൻ നിഷേധിക്കപ്പെടരുത്. അപ്പൊ ഒരു പ്രശ്നമുണ്ട്, ഉന്നത ജാതിയിൽപ്പെട്ട ഒരാൾ ചിലപ്പോ അവർക്ക് അനുവദിക്കപ്പെട്ട സീറ്റിന്റെ ആ ഒരു കോട്ട കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പിന്നെ വരുന്ന ആൾക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടില്ല, അതിനേക്കാൾ മാർക്ക് കുറഞ്ഞ സാമൂഹികവും സാമ്പത്തികവുമായിട്ടൊക്കെ വിദ്യാഭ്യാസപരമായി പിറകിൽ നിൽക്കുന്ന വിഭാഗത്തിൽ ഒരു കുട്ടിക്ക് കിട്ടും. സ്വാഭാവികമായും അങ്ങനെ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകില്ല. കാരണം ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതിന്റെ രണ്ടാം അനുച്ഛേദം പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ജാതിയുടെയോ മതത്തിന്റെയോ ഒക്കെ പേരിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്നാണ്. അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകമായ സീറ്റ് കൊടുത്താൽ ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതിന്റെ രണ്ടാം അനുച്ഛേദത്തിനും ആർട്ടിക്കിൾ പതിനഞ്ചിനും എതിരായി മാറും എന്ന് ഗവൺമെന്റുകൾ പറയുന്നത് കൊണ്ട് ആർട്ടിക്കിൾ പതിനഞ്ചിന്റെ നാലാം അനുച്ഛേദമായി പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂട്ടിച്ചേർത്തു. പതിനഞ്ചാം ആർട്ടിക്കിളോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ നമ്പർ പതിനഞ്ചോ ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതിന്റെ രണ്ടാം അനുച്ഛേദമോ എടുത്തുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിൽക്കുന്ന വിവാദങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു കാര്യത്തിൽ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ നിന്നും ഗവൺമെന്റ് പിന്മാറി. യെസ്, റൈറ്റ്, വോട്ട് ഐറ്റം, യെസ്. അതോ റിസർവേഷൻ കൊടുക്കണം? റിസർവേഷൻ കൊടുക്കാൻ പോകുമ്പോ ഈ ആർട്ടിക്കിൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഭരണഘടന തന്നെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് റിസർവേഷൻ കൊടുക്കാതിരിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കരുത്, അവർക്ക് പ്രത്യേകമായ പരിഗണന കൊടുത്തേ തീരൂ എന്നാണ് ഈ ആർട്ടിക്കിളും പറയുന്നത്. യെസ്, റൈറ്റ്, ഗോട്ട് ഐഡിയ? യെസ് സർ, യെസ്. So the Indian Constitution says that the state shall not misinterpret the main clause of the Article 15 and Clause 2 of the Article 29 for denying the special provision for the marginalized ones. Don't misinterpret the clause, the article and the clause. You should provide special provisions. You should give some concessions. You should make some special provision or special privileges for the marginalized ones in the case of education. Yeah, right. Now, Article 17, Article 17. Article 17 tells untouchability is abolished and is practiced in any form is forbidden. The enforcement of any disability arising out of untouchability shall be an offence
punishable in accordance with law. തൊട്ടുകൂടായ്മ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അത് ഏത് ഫോമിലാണെങ്കിലും, ഏത് ഫോമിലാണെങ്കിലും തൊട്ടുകൂടായ്മ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. തൊട്ടുകൂടായ്മയുടെ ഫലമായി ഉണ്ടാകുന്ന ഏത് ഡിസബിലിറ്റിയും ശിക്ഷ ലഭിക്കാൻ പാകത്തിലുള്ള ഒരു കുറ്റമാണ് എന്ന് പറയുന്ന ലോൺ ആർട്ടിക്കിൾ 17. അതായത് ഇപ്പൊ ചിലപ്പോൾ സ്കൂളുകളിൽ കുട്ടികൾ വരുന്നു, അപ്പൊ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളാണ്, അവരെ മാറ്റി നിർത്തുന്നു. അത് നമ്മളിങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോഴും സംഭവിക്കുന്നു എന്നാണ്. ഞാൻ ഇടയ്ക്ക് ഓൺലൈനിൽ ഒരു ലേഖനം വായിച്ചിരുന്നു. ആ ലേഖനത്തിൽ പറയുന്നത് ഉത്തരേന്ത്യയില് സോറി ഐ ഹാവ് ലോസ് മൈ കണക്ഷൻ കേൾക്കുന്നുണ്ടോ? സോറി, അതിന്റെ ഇടയിൽ എന്റെ കണക്ഷനൊരു എറർ വന്നപ്പോ അതാണ് ഇടക്കൊന്ന് മിസ്സായത്. നമ്മൾ ചിലപ്പോ ചോദിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പോ നമ്മൾ ചോദിക്കും. സംഭവിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ ഒരു 2-3 വർഷം മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനം എന്ന രീതിയിൽ കുറെ വായിച്ചപ്പോ ഒരു പഠനം പറയുന്നത് ഇപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ ചില സംസ്ഥാനങ്ങളിൽ കുട്ടികൾ, ചില പ്രത്യേക ജാതിയിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് മറ്റു കുട്ടികളുടെ കൂടെ ഡെസ്കിന്റെ മുകളിൽ, ബെഞ്ചും ഡെസ്കും ഉണ്ടല്ലോ, ഡെസ്ക് ഇന്റർവെല്ലിന്റെ സമയത്ത് ഡെസ്കിന്റെ മുകളിൽ ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള അവകാശമില്ല. അവര് ക്ലാസ് റൂമിലെ ഏതെങ്കിലും മൂലയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് അവരുടെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കണം, ഉച്ചഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ ടോയ്ലറ്റുകളൊക്കെ സെപ്പറേറ്റ് ആണ്, അവർക്ക് വേണ്ടി വേറെ തന്നെ ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു പഠനം ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പലപ്പോഴും കുട്ടികൾ കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോകുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെ മാനസികമായി അഥവാ അത് അടിക്കണം തന്നെ, അവരെ മാറ്റി നിർത്തണം എന്നൊന്നും, അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കണം എന്നൊന്നുമില്ല. ചീത്ത വിളിക്കാതെ തന്നെ അവരെ മാറ്റി നിർത്തുക, അവരെ അവഗണിക്കുക, അങ്ങനെ അവർക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അതൊക്കെ അങ്ങനെ അതിന് കാരണക്കാരാകുന്നത് ആരാണെങ്കിലും അവർ ശിക്ഷ ലഭിക്കാൻ പാകത്തിലുള്ള ഒരു കുറ്റമാണ് ചെയ്യുന്നത് എന്ന് ആർട്ടിക്കിൾ 17 പറയും. സ്വാഭാവികമായും നമുക്ക് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് സാധിക്കില്ല. കാരണം അവർക്ക് അറിയാം അവർ അവഗണിക്കപ്പെടും, അവർ വന്നു കഴിഞ്ഞാൽ അവരെ ആ മൈൻഡ് ചെയ്യില്ല, അവർ പല രീതിയിൽ മാനസികമായി പീഡിപ്പിക്കപ്പെടും എന്ന് അറിയുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യില്ല, അവർക്ക് അഡ്മിഷൻ കിട്ടിയാലും വരില്ല. അങ്ങനെ അഡ്മിഷൻ കിട്ടിയാലും വരാത്ത അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ പഴയ ഒരു ആ ഒരു രീതിയിൽ തന്നെ അവർ തുടരേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള നിയമങ്ങൾ വരുന്നത്. ആർട്ടിക്കിൾ 17 പ്രകാരം തൊട്ടുകൂടായ്മ നിരോധിക്കപ്പെട്ടതാണ്. ഏത് ഫോമിലാണ്, ഏത് രീതിയിലാണ്? കാരണം നമുക്ക് നേരിട്ടല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. നമ്മൾ ഒരാളെ ചീത്ത പറയുന്നില്ല. ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളും ഉണ്ട്, എല്ലാ കുട്ടികളും ഉണ്ട്. നമ്മൾ ഒരാളെ ജാതി പേര് വിളിക്കുന്നില്ല. ജാതി പേര് വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്ലാസ്സിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കില്ല, അല്ലെങ്കിൽ അവരിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നമ്മൾ പോകില്ല. പ്രത്യക്ഷത്തിൽ എന്തല്ല, പ്രത്യക്ഷത്തിൽ ഒരു കുറ്റമല്ല, പക്ഷെ അതിന്റെ ഇൻറ്റൻഷൻ ആണ്. അത് ഏത് രൂപത്തിലാണെങ്കിലും അത് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം അത്തരക്കാർ സൃഷ്ടിക്കുകയാണെങ്കിൽ, അത്തരം വിഭാഗങ്ങളിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് നിയമത്തിന്റെ മുമ്പിൽ തെറ്റാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 17. സോ ആർട്ടിക്കിൾ 17 സ്ട്രിക്ട്ലി പ്രോഹിബിറ്റ് സെഗ്രഗേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ ഓർ കാസ്റ്റ് ഓർ സച്ച് ഇഷ്യൂ ഇൻ ക്ലാസ് റൂംസ് ആൻഡ് സ്കൂൾ ക്യാമ്പസസ് which often makes students from such circumstances stop their education uncompleted. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെഗ്രഗേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള ഒറ്റപ്പെടുത്തലും 2009-10 വിദ്യാഭ്യാസ നിയമത്തെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. 2009-10 വിദ്യാഭ്യാസ
നിയമത്തിൽ ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ചില വിഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ അധ്യാപകർ ഒറ്റപ്പെടുത്തുന്ന, അവരെ അകറ്റി നിർത്തുന്ന, അവരെ മാറ്റി നിർത്തുന്ന ഒരു 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 ഐസൊലേറ്റ് ചെയ്യുന്ന അവസ്ഥ സാധാരണ കാണാറുണ്ട്. അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അത് സ്കൂൾ ക്ലാസ് റൂമിൽ നിന്നാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്ന അധ്യാപകർക്ക് ശിക്ഷ ലഭിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 2009-10 ദേശീയ വിദ്യാഭ്യാസ നിയമത്തിൽ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ നിങ്ങൾക്ക് കാണാം. പിന്നീട് നമ്മൾ അത് ചർച്ച ചെയ്യുന്നതാണ്. യെസ്, റൈറ്റ്. ആർട്ടിക്കിൾ 30, ദ ഫസ്റ്റ് ക്ലോസ്, ദ ഫസ്റ്റ് ക്ലോസ് ഓഫ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 30 ഒന്നാം അനുച്ഛേദം, ഓൾ മൈനോറിറ്റീസ് വെദർ ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ലാംഗ്വേജ് ഷാൾ ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ ചോയ്സ്. മൈനോറിറ്റീസ് മേ ബി ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ. ഫോർ എക്സാമ്പിൾ ഇൻ ഇന്ത്യ, മുസ്ലിം കമ്മ്യൂണിറ്റി ഈസ് കൺസിഡേർഡ് ആസ് എ മൈനോറിറ്റി ഇൻ ദ ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ. ദെൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓൾസോ ഈസ് കൺസിഡേർഡ് ആസ് എ മൈനോറിറ്റി ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ ആൻഡ് സം അതർ റിലീജിയൻസ് ആർ ദേർ. ദെൻ ലാംഗ്വേജ്, സം ലാംഗ്വേജ്, സം പീപ്പിൾ ഹൂസ് speak the language which is spoken by some people are considered as the minority language. For example, you can see different languages in Karnataka at the border, Tulu, Kongani. Yeah, yes, language spoken by a minority. So if there are some groups who are considered as minorities, maybe on the basis of religion or language, മതപരമായോ ഭാഷാപരമായോ ന്യൂനപക്ഷമായ എല്ലാ വിഭാഗങ്ങൾക്കും അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടേതായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്തിക്കൊണ്ടുപോകുവാനുമുള്ള അവകാശം. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിലെ നമുക്ക് അറിയാം, മൈനോറിറ്റി നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവിടെ ഇത്ര ശതമാനം ആ മൈനോറിറ്റിയിൽപ്പെട്ട, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് റിസർവേഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ അവരുടെ, അവർ മുമ്പ് കാലത്ത് ഉണ്ടായിട്ടുള്ള, ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ചില പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ട് ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായ പരിഗണന കൊടുത്താൽ മാത്രമേ അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്നൊരു കാഴ്ചപ്പാടിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 30 അനുച്ഛേദം. ഭാഷാപരമായോ മതപരമായോ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആയിട്ടുള്ളവർക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്താനുള്ള അവകാശമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥാപനം ഇങ്ങനെ കാണും. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ ലാബിൽ നിന്നാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനം ഒരു മൈനോറിറ്റി മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം മൈനോറിറ്റിക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 30 അനുച്ഛേദം. ആർട്ടിക്കിൾ 30 അനുച്ഛേദം, ദ സെക്കൻഡ് ക്ലോസ് ഓഫ് ആർട്ടിക്കിൾ 30, ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഇൻ ഗ്രാൻഡിംഗ് എയ്ഡ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിസ്ക്രിമിനേറ്റ് അഗേൻസ്റ്റ് എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് അണ്ടർ ദ മാനേജ്മെന്റ് ഓഫ് എ മൈനോറിറ്റി വെതർ ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ലാംഗ്വേജ്. വെൻ ദ ഗവൺമെന്റ് ഇഷ്യൂ ഫണ്ട്സ് ഫൈനാൻഷ്യൽ എയ്ഡ്, വെൻ ദ ഗവൺമെന്റ് give some money for the development for the educational institutions, according to this clause they should not show any sort of partiality towards some minority communities. അഥവാ ഫണ്ടുകൾ കൊടുക്കുന്ന സമയത്ത്, സാമ്പത്തിക സഹായം നൽകുന്ന സമയത്ത് ചില പ്രത്യേക മതവിഭാഗങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ചില പ്രത്യേക ഭാഷകൾ സംസാരിക്കുന്ന, ഭാഷാപരമായോ മതപരമായോ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെട്ടു എന്ന ഒരു കാരണം കൊണ്ട് മാത്രം, ഒറ്റ കാരണം കൊണ്ട് മാത്രം, അല്ലാതെ ഇപ്പം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്തില്ല, അവര് അത്യാവശ്യം സാമ്പത്തിക സഹായം ലഭിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഉഴപ്പി നടന്നിട്ട് അവസാനം ഞങ്ങൾ ഈ സമുദായത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിന് സഹായം കിട്ടാത്തത് എന്ന് പറയുന്നത് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആ കാരണം കൊണ്ടായിരുന്നു അവർക്ക് മറ്റു സ്ഥാപനങ്ങൾ, അവരെ അവരുടെ അതേ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു, നല്ല റിസൾട്ട് ഉണ്ടാക്കി,
നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ പ്രവർത്തിച്ചിട്ടുകൂടി ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടു എന്ന ഒറ്റ കാരണം, അതുപോലെ തന്നെ ഒരു പ്രത്യേക ഭാഷാ വിഭാഗത്തിൽ പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് സാമ്പത്തിക സഹായം നൽകുന്നതിൽ എന്ത് കാണിക്കരുത്, വിവേചനം കാണിക്കരുത്. അതവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോ ചില മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങും, എന്നിട്ട് അത് ശ്രദ്ധിക്കില്ല, അതിങ്ങനെ തോന്നിയതുപോലെ നടത്തും, എന്നിട്ട് അവസാനം ഞങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല, ഞങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഫണ്ട് തരാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 30 രണ്ടാം അനുച്ഛേദത്തിൽ വരില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിഗണന കൊടുക്കാതെ സാമ്പത്തിക സഹായത്തിൽ ചില പ്രത്യേകമായ താല്പര്യങ്ങൾ കാണിക്കുന്നുവെങ്കിൽ, പക്ഷപാതിത്വം കാണിക്കുന്നുവെങ്കിൽ, സ്വജന പക്ഷപാതിത്വം കാണിക്കുന്നുവെങ്കിൽ, ഗവൺമെന്റ് കാണിക്കുന്നുവെങ്കിൽ, അത് ആർട്ടിക്കിൾ 30 അനുച്ഛേദത്തിനെതിരാണ്. യെസ്, റൈറ്റ്. So Article 30 ensures that the people of minority groups also get enough opportunity for gaining proper education so that they are part of the mainstream. Okay, because when educational institutions are done by minority groups, definitely there will be some motivation, some inspiration for the children from minority groups to get education, and maybe some reservation will be there, then they will get more opportunity. As we see in the case of Kerala, we have got lots of institutions run by minority groups. Yeah, right. Then comes Article 350. Sorry. Article 350A. Article 350A. It shall be the endeavor of every state and every local authority within the state to provide adequate facilities for instruction in the mother tongue at the primary stage of education to children belonging to linguistic minority groups. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ കാസർഗോഡൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ ഈ തുളു, കൊങ്ങിണി എന്നൊക്കെ പറയുന്ന ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായും ചിലപ്പോ ഒരു സ്കൂളിൽ ഒരു 10 അല്ലെങ്കിൽ 5 ആയിരിക്കും കൊങ്ങിണി ഭാഷ സംസാരിക്കുന്നതുണ്ടാകും. അപ്പോ സ്കൂൾ മാനേജ്മെന്റ്, സ്കൂൾ അതോറിറ്റി പറയുകയാണ്, നിങ്ങൾ മലയാളത്തിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിച്ചാൽ മതി, നിങ്ങളുടെ ഭാഷയിൽ പഠിപ്പിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ആർട്ടിക്കിൾ 350A പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ശരി, ലോക്കൽ സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ശരി, ഭരണകൂടത്തിന്റെ കീഴിൽ വരുന്ന ഏതൊരു വിഭാഗത്തിനും, അത് മൈനോറിറ്റി ആണെങ്കിൽ പോലും, ഒരു ന്യൂനപക്ഷം സംസാരിക്കുന്ന ഭാഷയാണെങ്കിൽ പോലും, ഏതൊരു വിഭാഗത്തിനും തങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിൽ, തങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ ലഭിക്കാനുള്ള പരിശ്രമം നടത്തണം, ശ്രമം നടത്തണം എന്ന് മാത്രമല്ല, അതിന്റെ അവസാന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ദ പ്രസിഡന്റ് മേ ഇഷ്യൂ സച്ച് ഡിറക്ഷൻസ് ടു എനി സ്റ്റേറ്റ് ആസ് ഹി കൺസിഡേഴ്സ് നെസസറി ഓർ പ്രോപ്പർ ഫോർ സെക്യൂറിംഗ് ദ പ്രൊവിഷൻ ഓഫ് സച്ച് ഫെസിലിറ്റീസ്. ആരെങ്കിലും അങ്ങനെ ഉള്ള ഒരു അവകാശം നിഷേധിക്കുന്നു എന്ന് കണ്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു കാര്യം നിഷേധിക്കപ്പെടുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ പ്രസിഡന്റിന് നേരിട്ട് ഇടപെട്ട് സംസ്ഥാന ഗവൺമെന്റുകളോട് ആ അവകാശം സ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെടാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ചില പ്രത്യേക, ഇപ്പൊ നമ്മൾ പാലക്കാടൊക്കെ പോവുകയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോ ഇപ്പൊ തുളുവും കൊങ്ങിണിയും നാടുന്നില്ല. ഇപ്പൊ പാലക്കാട് പോവാണ്, പാലക്കാട് കേരളത്തിന്റെ അതിർത്തിയാണ്, സ്വാഭാവികമായും കേരളത്തിലായിരിക്കും അവർ ജീവിക്കുന്നത്, സംസാരിക്കുന്നത് തമിഴായിരിക്കാം. അവരുടെ പ്രദേശം പിന്നെ വേർതിരിക്കുന്ന സമയത്ത് നിർഭാഗ്യവശാൽ, അവരുടെ നിർഭാഗ്യവശാൽ, നമ്മുടെ ഭാഗ്യവശാൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അവർ എന്താണ് കേരളത്തിലാണ് അവർ ഉൾക്കൊള്ളുന്നത്, കേരളത്തിലെ ഒരു സ്കൂളാണ് അവർ പഠിക്കുന്നത്, സ്വാഭാവികമായി അവരുടെ ഭാഷ തമിഴാണ്. ചിലപ്പോൾ ആ സ്കൂളാണ് 5 ഒരു കുട്ടിയായിരിക്കാം തമിഴ് സംസാരിക്കുന്നത്. ഒരു കുട്ടിയാണെങ്കിൽ അവന് അവന് കണക്ക് പഠിപ്പിക്കേണ്ടത് തമിഴിലാണ്, അവന് സയൻസ് പഠിപ്പിക്കേണ്ടത് തമിഴിലാണ്, അവന് ഹിസ്റ്ററി പഠിപ്പിക്കേണ്ടത് തമിഴിലാണ്. ആ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാഥമിക വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം അവന്റെ ഭാഷയിൽ, മാതൃഭാഷയിൽ തന്നെ
നൽകപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ കോളറിന് പിടിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. പ്രസിഡന്റ് നേരിട്ട് ഇടപെടണം. യെസ്, ഗോട്ട് ഇറ്റ്? യെസ് 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 ഞാൻ തമിഴ് എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് അറിയാം നമ്മുടെ രാജ്യത്ത് അവഗണിക്കപ്പെടുന്ന ഭാഷാ വിഭാഗങ്ങളുണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്. ഇപ്പോ ലിഖിതമല്ലാത്ത ഭാഷകളുണ്ട്. ഇപ്പം ലക്ഷദ്വീപിൽ ജസരി എന്ന് പറയുന്ന ഭാഷ ഉണ്ട്. അത് ലിഖിതം, അതിന് ലിഖിത രൂപമില്ല, ലിഖിത രൂപമില്ലാത്തൊരു ഭാഷയാണ്. ഭയങ്കര രസമാണ്. ഇപ്പൊ ലക്ഷദ്വീപ് ഭാഷയിൽ ജസരി ഞാൻ വരാ എന്ന് പറയും. ഞാൻ വരാം എന്ന് പറയില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവൻ വരുമെന്ന് കരുതിട്ട് വെയിറ്റ് ചെയ്താൽ നമ്മൾ പിന്നെ വെയിറ്റിംഗ് ആയി. പണ്ടൊരു എന്താ പറയാ, കേരളത്തിൽ നിന്നും ഒരു മന്ത്രി ബോംബെയിൽ പോയപ്പോൾ ഈ മാതൃഭാഷയുടെ സ്വാധീനം ഇംഗ്ലീഷ് വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മുമ്പേ എൻ്റെ ഒരു സാർ എനിക്ക് ഓടിപ്പിച്ചതാണ്. പണ്ട് ബോംബെ കേരളത്തിലൊരു മന്ത്രി ബോംബെയിൽ പോയി പ്രസംഗിക്കാൻ. അപ്പൊ മൂപ്പരവിടെ പ്രസംഗിക്കാണ്, വെൻ ഇൻ കേരള ആൻ ഇൻസിഡന്റ് ഒക്കോസ് ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ഹാപ്പനിങ്, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് പോലെ. അപ്പൊ അതുകൊണ്ട് ഈ അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം, അപ്പോ ഈ പ്രസിഡന്റിന് ഓണമെങ്കിൽ അതിലെന്ത് ചെയ്യാം, ഇടപെടാം. അല്ലെ സാർ എന്താ പറഞ്ഞേ, ഞാൻ വരാന്ന് ലക്ഷദ്വീപ് പറയുവാണെങ്കിൽ, ഞാൻ വരാ ലക്ഷദ്വീപില് പറയ ഭാഷയില് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ കേട്ടില്ല. ലക്ഷദ്വീപിലെ ഞാൻ വരാ പറയുകയാണെങ്കിൽ, സോറി സർ കേൾക്കുന്നില്ല. അപ്പോ ഇത് അവര് നമുക്കറിയാം പല ഭാഷകളും നമ്മൾ അവഗണിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ജസരി, ഞാൻ ജസരിയിൽ പറഞ്ഞു, ജസരിയിൽ ഞാൻ വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരില്ല എന്നാണ് അർത്ഥം. നമ്മള് ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിന്നാൽ പിന്നെ കാത്തു നിൽക്കലായിരിക്കും, അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഭാഷകൾ ഇപ്പോ കർണാടകയിൽ തന്നെ, നമ്മൾ കർണാടകയുടെ അതിർത്തിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തുളു സംസാരിക്കുന്നവരുണ്ടാവും, കൊങ്ങിണി സംസാരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ കുറെ വ്യത്യസ്തമായ ഒരുപാട് ഭാഷകളുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യത്തെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് ഏകദേശം 22 ഒഫീഷ്യൽ ഭാഷകളാണ് ഇന്ത്യക്കുള്ളത്. ഔദ്യോഗിക ഭാഷകൾ 22 ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 1699 ആണ് എനിക്ക് തോന്നുന്നത്. 1699 മറ്റ് ഭാഷകളുണ്ട്. അതിന്റെ തന്നെ ഓരോ വകഭേദങ്ങളായിട്ട് 6000 ഭാഷയുണ്ട്. ഇപ്പൊ നമ്മുടെ കണ്ണൂര് വരികയാണെങ്കിൽ ഈ പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് പറയല് വന്നിന് പോയി, ഞാൻ അവിടെ വന്നിന്, ഞാൻ ഇവിടെ പോയിന്, ഞാൻ ചോറ് കഴിച്ചിന് എന്നൊക്കെ പറയാം. എന്നാൽ നമ്മൾ വടകര പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്, വന്നിക്ക്, പോയിക്ക്, കണ്ടിക്ക്, കേട്ടിക്ക്, ഇങ്ങനെയാണ് പറയാം അല്ലെ. അപ്പോ ശരിക്കും ഈ നമ്മള് കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗി പറയുന്നിടത്ത് പറയുന്നുണ്ട്, നമ്മൾ ഭാഷ പഠിപ്പിക്കുന്ന സമയത്ത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അനുസരിച്ച് പറയണമെന്നാണ്. ഇപ്പൊ വടകര എന്ന ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികളെ ക്ലാസ്സിലുണ്ടെങ്കിൽ ഐ ഹാസ് കം ദേർ, ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഹാസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചാൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അത് അച്ചടി ഭാഷയാണ്. അപ്പൊ വടകരക്കാരായ കുട്ടികളോട് പറയണം നിങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ വന്നിക്ക് എന്ന് പറയുന്നത് അതാണ്. ഹാസ് എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്നിക്ക് എന്ന് പറഞ്ഞ അർത്ഥത്തിലാണ്. ക്ലാസ്സിൽ വേറെ കുറച്ച് കുട്ടികൾ കണ്ടുവരുന്ന നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ പറയണം ഹാസിന് വന്നിട്ടുണ്ട് എന്ന അച്ചടി ഭാഷയിൽ പറയും. നിങ്ങളുടെ നാട്ടിലെ ഭാഷ പ്രകാരമാണെങ്കിൽ വന്നിന് എന്ന് പറയും. ഇതാണ് കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗി എന്ന് പറയുന്നത്. ക്ലാസ് റൂമിലുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് അവരുടെ സംസ്കാരത്തെ പരിഗണിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന രീതി. ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രമേ, നമ്മുടെ സംസാര വിഷയമല്ല അത്. ഏതായാലും ആർട്ടിക്കിൾ 350A പറഞ്ഞതാണ്, കാരണം സാംസ്കാരികമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് മാതൃഭാഷയിൽ ഓരോരുത്തർക്കും പഠിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അപ്പൊ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പ്രദേശത്ത് സ്കൂളുകളിൽ അവരുടെ ഭാഷയിൽ പഠിപ്പിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറയുകയോ അത്തരം കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാതിരിക്കുകയോ ചെയ്യുമ്പോൾ വീണ്ടും അവർ ന്യൂനപക്ഷമാണ്, അല്ലെങ്കിൽ തന്നെ അവരാരും പരിഗണിക്കുന്നില്ല. അപ്പൊ പിന്നെയും അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അതന്ന് അരികുവൽക്കരിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിയേണ്ടി വരും എന്ന ഒരു ഭയമുള്ളത് കൊണ്ടാണ് ആർട്ടിക്കിൾ 357 പ്രത്യേകമായിട്ട് പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ടിട്ടുള്ളതാണെങ്കിലും ശരി,
ഭാഷയിൽ പഠിക്കാനുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞു. യെസ് റൈറ്റ് റൈറ്റ് യാ ഓക്കെ സർ യെസ് യെസ് സർ യെസ് ദെൻ ഇനി ഞാൻ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് അത്ര പ്രധാനപ്പെട്ടതൊന്നല്ല ഞാൻ ഇങ്ങനെ ഒരു സ്ലൈഡ് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ എടുത്തതാണ് അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഇത്തരം പിന്നെ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ആദ്യം ഞാൻ റിസർവേഷൻ പറയാം നമ്മുടെ ഇതിന്റെ ഒരു ഭരണഘടനയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു റിസർവേഷൻ എങ്ങനെയാണ് ഇന്ന് നടത്തുന്നത് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ദ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെന്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം പിന്നീട് ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ് അയച്ചതാണ് അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും അത് ഇപ്പൊ ഒരു ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ ഒരു ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ അവിടെയുള്ള റിസർവേഷൻ എന്ന് പറയുന്നത് പിന്നെ സോറി ഓപ്പൺ ക്വാട്ട 50% റിസർവേഷനും 50%. യെസ് ഗവൺമെന്റ് കോളേജുകളാണെങ്കിൽ ഓപ്പൺ ക്വാട്ട 50%, റിസർവേഷൻ 50%. ഇനി അതിൽ തന്നെ ഈ റിസർവേഷൻ ഉണ്ടല്ലോ നമ്മൾ 50% എന്ന് പറയുന്ന റിസർവേഷൻ ഉണ്ടല്ലോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ ഒരു ഗവൺമെന്റ് കോളേജിൽ 1000 seats ആണെങ്കിൽ 500 seats ആർക്ക് പോയി 500 seats ഓപ്പൺ ക്വാട്ട മാർക്ക് അടിസ്ഥാനത്തിൽ ബാക്കി 500 seats ഉണ്ടല്ലോ ആ 500 seats റിസർവേഷൻ ആണ് ആ 500 seats റിസർവേഷൻ ആ 500 seats 20% ഈ പറയുന്നത് കേട്ടോ ആ 500 seats എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ആദ്യത്തെ 500 seats അഥവാ 50% മെരിറ്റ് അടിസ്ഥാനത്തിൽ ഓപ്പൺ ക്വാട്ടയായിട്ട് പോയി പിന്നെ വരുന്ന 50% അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് അത് SCBC എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനാണ് 20%. SCBC എന്ന് പറഞ്ഞാൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗം എന്നാണ് SCBC എന്നത് അറിയപ്പെടുന്നത് അവർക്ക് ഈ 500 അപ്പൊ 500 എന്ന് പറയുമ്പോൾ 100 seats ആദ്യം 1000 seats 500 seats ആർക്ക് പോയി ഓപ്പൺ കോട്ടയിൽ പോയി ഈ 500 SCBC SCBC തന്നെ ഓരോരുത്തർക്കും പറയുന്നത് ഇയവ എന്ന് പറയുന്ന വിഭാഗത്തിന് 8%, അതുപോലെ തന്നെ മുസ്ലിംസിന് 7%. ഇത് മുസ്ലിം റിസർവേഷൻ അതല്ല ഇത് ഈ ഗവൺമെന്റ് കോളേജിലുള്ള റിസർവേഷൻ ആണ് മുസ്ലിംസിന് 7%. LC എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക്സിന് അവർക്ക് 1%. OBXC എന്ന് പറയുന്ന ഒതർ ബാക്ക് വേർഡ് ക്രിസ്ത്യൻസ് അവർക്ക് 1%. OBH എന്ന് പറയുന്നത് അതർ ബാക്ക് വേർഡ് ഹിന്ദുസ് അവർക്ക് 3%. അങ്ങനെയാണ് 20% പോകുന്നത്. അപ്പോൾ 20% എന്ന് പറയുന്നത് 100 seats. ആ 100 seats തന്നെ 8% എന്ന് പറയുമ്പോൾ 40 seats പോകുന്നത് ഇവർക്കായിരിക്കും. 7% അഥവാ 35 seats മുസ്ലിംസിനായിരിക്കും. 1% എന്ന് പറയുമ്പോൾ 500 എന്ന് പറയുമ്പോൾ അത്ര 5 seats അല്ലേ ലാറ്റിൻ കാത്തലിക്സിന് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസിന് 5 seats 15 seats അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് പോകും. പിന്നെ EBFC എന്ന് പറയുന്ന ഒരു വിഭാഗം എക്കണോമിക്കലി ബാക്ക്വേർഡ് എമംഗ് ഫോർവേർഡ് കമ്മ്യൂണിറ്റി മുന്നോക്ക വിഭാഗത്തിൽ നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10%. 500 എന്ന് പറയുമ്പോൾ 50 seats അവർക്ക് പോകും. പിന്നെ SC ST വിഭാഗം ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും പട്ടികജാതിയും പട്ടിക വർഗവും അവർക്ക് 15% ഷെഡ്യൂൾഡ് കാസ്റ്റിന് അതുപോലെ തന്നെ 5% ഷെഡ്യൂൾഡ് ട്രൈബിന് ഈ രീതിയിലാണ് ഗവൺമെന്റ് കോളേജുകളിലെ റിസർവേഷൻ. യെസ് വാട്ട് ഐഡിയ യെസ് റൈറ്റ് യെസ് ഐ വിൽ സെൻഡ് ദ പവർ പോയിന്റ് പ്രസന്റേഷൻ ടു ആഫ്റ്റർ ദ ക്ലാസ് ദെൻ ഗവൺമെന്റ് കോളേജസ് അപ്പൊ ഞാൻ അതിന്റെ ഒരു നേരത്തെ കാണിച്ചത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് അതിന്റെ സീറ്റിന്റെ രീതി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ മാൻഡേറ്ററി റിസർവേഷൻ ഇൻ എയ്ഡഡ് ആൻഡ് അഫിലിയേറ്റഡ് കോളേജസ് പിന്നെ നമ്മുടെ ഈ എയ്ഡഡ് കോളേജുകൾ ഉണ്ടല്ലോ എയ്ഡഡ് അഫിലിയേറ്റഡ് കോളേജുകൾ അവിടെയുള്ള റിസർവേഷൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജ് ഉണ്ടാകാം മുന്നോക്ക വിഭാഗം നടത്തുന്ന കോളേജ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോളേജ് രണ്ടു തരത്തിലാണ്
അവിടെ നമ്മൾ നോക്കേണ്ടത് ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജ് മുന്നോക്ക വിഭാഗം നടത്തുന്ന കോളേജുകളാണെങ്കിൽ ഓപ്പൺ വോട്ട് 50%, നേരത്തെ പറഞ്ഞ 50%, ബാക്കി 50% റിസർവേഷൻ, അതിൽ വരുന്നത് 15% ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി 5%, പട്ടിക വർഗം, അങ്ങനെ തന്നെ ട്രൈബ് എന്ന് പറയുമ്പോ പട്ടിക അല്ലെ, പട്ടികജാതി, പിന്നെന്താ പറയാ, പട്ടിക വർഗം എന്നല്ലേ പറയല്ലേ ട്രൈബ്, പിന്നെ കമ്മ്യൂണിറ്റി കോട്ട. അപ്പൊ ഞാൻ പറഞ്ഞു മുന്നോക്ക വിഭാഗം നടത്തുന്ന കോളേജാണല്ലോ. അപ്പൊ മുന്നോക്ക വിഭാഗം ഇപ്പോ ഹിന്ദുക്കളിലെ, ഹിന്ദുക്കളിലാണല്ലോ മുന്നോക്ക വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദുക്കളിലെ മുന്നോക്ക വിഭാഗമാണ് നടത്തുന്നതെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രാഹ്മൺസ് ആണ് നടത്തുന്നതെങ്കിൽ 10% അവർക്ക് കമ്മ്യൂണിറ്റി കോട്ട, ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് 10%. അത് ഇപ്പുറത്ത് വരുമ്പോ അത് കമ്മ്യൂണിറ്റി കോട്ട 20% കേട്ടോ, മൈനോറിറ്റി ആണ് നടത്തുന്നതെങ്കിൽ. അതാണ് അവിടെ ആ വ്യത്യാസമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫോർവേഡ് കമ്മ്യൂണിറ്റി മുന്നോക്ക വിഭാഗമാണ് കോളേജ് നടത്തുന്നതെങ്കിൽ ഓപ്പൺ കോട്ട 50%, ഷെഡ്യൂൾഡ് കാസ്റ്റിന് 15%, ഷെഡ്യൂൾഡ് ട്രൈബിന് 5%, കമ്മ്യൂണിറ്റി കോട്ട അഥവാ മുന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു 10% സീറ്റ് റിസർവ് ആണ്. പിന്നെ മാനേജ്മെന്റ് കോട്ട 20%, ആരാണോ മാനേജ്മെന്റ് കമ്മിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, അവർക്ക് 20%. മൈനോറിറ്റിയിലേക്ക് വരുമ്പോ 40% മാത്രമേ ഓപ്പൺ വോട്ട് ഉള്ളൂ, 15% ഷെഡ്യൂൾഡ് കാസ്റ്റ് നേരത്തെ പോലെ തന്നെയാണ്, ഷെഡ്യൂൾഡ് ട്രൈബിന് എത്രയാണ്, 5%. ഇവിടെ ഓപ്പൺ കോട്ടയിലെ ഒരു 10% കൂടി ചേർത്ത് 20% എന്ത്, കമ്മ്യൂണിറ്റി കോട്ട. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ മുന്നോക്ക വിഭാഗം നടത്തുന്ന ഒരു ബ്രാഹ്മിൻസ് നടത്തുന്ന ഒരു കോളേജ് ആണെങ്കിൽ അവിടെ 50%, ഇപ്പൊ 100 സീറ്റ് ഉണ്ട്, ഇപ്പൊ ഒരു BEd കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ 50% ഓപ്പൺ കോട്ടയിൽ പോകും, ഒരു 10 സീറ്റ് അവരുടെ വിഭാഗത്തിൽ ബ്രാഹ്മൺസ് എന്ന് വരുന്ന ആളുകൾക്ക് കൊടുക്കും, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനും കൂടിയിട്ട് ഒരു 20 സീറ്റ് കൊടുക്കും, മാനേജ്മെന്റിന് 20 സീറ്റ്. ഇപ്പുറത്ത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ, മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണ് നടത്തുന്നതെങ്കിൽ അവർക്ക് 40 സീറ്റ് മാത്രമാണ് ഓപ്പൺ വോട്ട് ഉണ്ടാവുക, ഒരു 15, 5, 20 സീറ്റ് പട്ടികജാതി പട്ടിക വിഭാഗത്തിന് കൊടുക്കും. കമ്മ്യൂണിറ്റി കോട്ട ഇപ്പൊ മുസ്ലിങ്ങൾ നടത്തുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു 20 സീറ്റ്, 20%, ക്രിസ്ത്യൻസ് നടത്തുകയാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് സ്റ്റുഡൻസിന് ഒരു 20 സീറ്റ്, മാനേജ്മെന്റ് കോട്ട 20 സീറ്റ്. യാ റൈറ്റ്, ദിസ് ഈസ് ദ റിസർവേഷൻ. യെസ്, ഇതൊക്കെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷന്റെ ഭാഗമാണ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഭരണഘടന വിഭാവനം ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ Article 30(1)എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു റിസർവേഷൻ ആണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളുടെ കോളേജും അതേപോലെ മൈനോറിറ്റി കോളേജിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം റിലീജിയസ് ആയിട്ടുള്ള അവരാണ് ചെയ്യുന്നത്, കോളേജ് നടത്തുന്നത്. അപ്പൊ എന്റെ സംശയം എന്താണെന്നറിയോ, നമ്മളവിടെ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ 50 കുട്ടികളാണല്ലോ, അതില് മാനേജ്, ഇത് പറഞ്ഞ പ്രകാരമാണെങ്കില് മാനേജ്മെന്റ് കോട്ട 20% എന്നല്ലേ എഴുതിയിരിക്കുന്നത്, പക്ഷെ അവിടെ എടുക്കുന്നത് ആ 50-ൽ തന്നെ 25 പേരെയാണല്ലോ മാനേജ്മെന്റ് എടുക്കുന്നത്, അതെന്താ വ്യത്യാസം? അത് സെൽഫ് ഫൈനാൻസിങ് ആണ് ടീച്ചറെ. ഓ, അവിടെ ഇതല്ല അല്ലേ, അവിടെ വ്യത്യാസം. ഇത് എയ്ഡഡ്, ഞാൻ പറഞ്ഞു ഇവിടെ മാൻഡേറ്ററി റിസർവേഷൻ എയ്ഡഡ് ആൻഡ് അഫിലിയേറ്റഡ് കോളേജ് ആണ്. ഓക്കേ ഓക്കേ, ആ ശരി സർ, ഓക്കേ ഓക്കേ. ഞാൻ ആദ്യം പറഞ്ഞ റിസർവേഷൻ ഗവൺമെന്റ് കോളേജ് 50%. ഓക്കേ, ആ ഇനി വരാൻ പോകുന്നുണ്ട് അല്ലേ, ആ ശരി ശരി, ഓക്കേ സർ. ശരി ടീച്ചർ, എയ്ഡഡ് കോളേജ് മുന്നോക്ക വിഭാഗമാണ് നടത്തുന്നതെങ്കിൽ ഇങ്ങനെ, മൈനോറിറ്റി ആണ് നടത്തുന്നത് ഇങ്ങനെ. റൈറ്റ് ടീച്ചർ, ഇതാണ് പിന്നെ അതിന്റെ ഒരു. ഇനി സെൽഫ് ഫൈനാൻസിങ് ഇതാണ് ടീച്ചർ, സെൽഫ് ഫൈനാൻസിങ്ങിൽ ശരിക്കും ഓപ്പൺ പ്രശ്നം ഇതില്, ഇത് ഞാൻ സെൽഫ് ഫൈനാൻസിങ് കോളേജില് ഞാൻ ചെറിയൊരു ഒരു സ്ലൈഡ് വിട്ടുപോയിട്ടുണ്ട് ടീച്ചറെ. സെൽഫ് ഫൈനാൻസിങ് കോളേജില് പിന്നെ 50% സീറ്റ് മെരിറ്റും 50% സീറ്റ് മാനേജ്മെന്റും ആണ്. റൈറ്റ് ടീച്ചറെ? ഓക്കെ ഓക്കെ, ആ അപ്പൊ ശരിയാ, ഓക്കെ ആണ്. 50% സീറ്റ്, അത് ഞാൻ ഒരു സ്ലൈഡ് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു. ആ ശരി ശരി ശരി, ഞാൻ ചോദിച്ച സ്ലൈഡ് തന്നെയാണ് ഇപ്പൊ കാണാത്തത്. അത് സാറില്ലേ, സാർ പറഞ്ഞുവല്ലോ 50-50 ആണ് അല്ലേ, അപ്പൊ കുഴപ്പമില്ല സാർ. സെൽഫ് ഫൈനാൻസിംഗിൽ 50-50 ആണ്. ഫിഫ്റ്റി ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ 50-ലെ ഗവൺമെന്റിന്റെ സീറ്റിൽ തന്നെ ഒരു റിസർവേഷൻ ഉണ്ട്. അതെങ്ങനെയാണ് ടീച്ചറെ, ഇപ്പം റിസർവേഷൻ നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ തലകുത്തി മറിയണം.
നേരത്തെ പറഞ്ഞ മൊത്തത്തിലുള്ള ഇപ്പൊ നമ്മള് മൊത്തം പറഞ്ഞ റിസർവേഷൻ അല്ലാതെ വേറെ റിസർവേഷൻ. ഇപ്പൊ നമ്മൾ ഇവിടെ ഈ പറഞ്ഞത് സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമില് 50% മാനേജ്മെന്റിന് പോയി. ടീച്ചർ കോളേജില് 50 കുട്ടികളിൽ 25% മാനേജ്മെന്റിന് പോയി. ബാക്കി ആ 25 65% ഓപ്പൺ കോട്ട. അവർക്ക് 1% പിന്നെ 8% മുസ്ലിംസിന്, പിന്നെ 2% ലാറ്റിൻ കാത്തലിക്സിന്, പിന്നെ 1% അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസിന്, 5% അതർ ബാക്ക്വേർഡ് ഹിന്ദുസിന്. കാരണം ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജില് കമ്മ്യൂണിറ്റി ക്വാട്ട എന്നുകൊണ്ട് പിന്നെ വേറെ റിസർവേഷൻ വരുന്നില്ല. കാരണം 50% മാനേജ്മെന്റിൽ പോയല്ലോ. ഓക്കെ ഓക്കെ അതെ അതെ. 50% മാനേജ്മെന്റിൽ പോയി സ്വാഭാവികമായും 50% എന്ന് പറഞ്ഞത് ഏത് കമ്മ്യൂണിറ്റി ആണോ നടത്തുന്നത് ആ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കായിരിക്കും ആ മാനേജ്മെന്റ് സീറ്റ് ഭൂരിഭാഗം കിട്ടുന്നത്. ഇപ്പൊ നമ്മളത് സ്വാഭാവികമാണ്, ഇപ്പൊ മുസ്ലിംകൾ നടത്തുന്നതാണെങ്കിൽ ഒരു 50%, 25 സീറ്റ്. ഇപ്പൊ ടീച്ചറുടെ കോളേജിലെ 25 മാനേജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞത് മിക്കവാറും പോകുന്നത് ഒരു 20 സീറ്റ് മുസ്ലിംസിനായിരിക്കും. പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ 1-2 സീറ്റ് ഒക്കെ മറ്റുള്ളവർക്ക് പോകുന്ന ഭൂരിഭാഗം. നമ്മൾ എപ്പോഴും ക്രിസ്ത്യൻസ് ആണ് നടത്തുന്നതെങ്കിൽ ഒരു 25 സീറ്റാണ് അത് അവർക്ക് തന്നെ പോകുന്നത്. സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ അത് ഞാൻ വിട്ടുപോയതാണ്. ഞാൻ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അത് ശ്രദ്ധിക്കണം. സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ 50% ഓപ്പൺ കോട്ടയാണ്. അതും കഴിഞ്ഞിട്ടുള്ള ബാക്കി 50% എന്തുണ്ട്? റിസർവേഷൻ ഉണ്ട്, ഓപ്പൺ കോട്ട. ആ 50%ത്തിന്റെ 65% ഈ ഓപ്പൺ കോട്ട, ബാക്കിയൊക്കെ റിസർവേഷൻ ആണ്. യെസ്, ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ദ പോയിന്റ്. യെസ്, താങ്ക് യു. ഇനി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട, സ്ത്രീകളും ഒരു എന്താണ് പിന്നെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ്. ആ രീതിയിൽ ഞാനത് സ്ത്രീകളത് വേറെ തന്നെ കുറച്ച് സ്ലൈഡ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സമയം ഇപ്പൊ 6 മണിയായി. ഞാനിത് സംസാരിച്ച എന്തായാലും ഒരു 6:30 കാരണം എൻ്റെ ഒരു ക്ലാസ്സിന്റെ രീതി നിങ്ങൾക്ക് അറിയുന്നതാണ്, സംസാരിച്ച എങ്ങനെ പോകും. ഞാൻ ഇന്ന് ഇത് മുഴുവൻ തീർക്കണമെന്നാണ് കരുതിയിരുന്നത്. അടുത്ത ക്ലാസ്സിൽ പിന്നെ സോഷ്യൽ മൊബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാസിം സാറാണ് എടുക്കുന്നത്. കാസിം സാർ ക്ലാസ്സിൽ ഉണ്ടല്ലോ സാറ്. യെസ്, അങ്ങനെ മിക്കവാറും ഞാൻ ഈ വുമണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് എടുത്ത് അതിന്റെ അപ്പുറത്തെ അതിന്റെ കൂടെ തന്നെ സോഷ്യൽ മൊബിലിറ്റി എടുക്കാൻ പറ്റുന്നത് എടുക്കും. ഏതായാലും 1-2 ക്ലാസ് കഴിഞ്ഞാൽ എന്റെ ക്ലാസ് അവസാനിക്കും. ഈ യൂണിറ്റിൽ എന്റെ ക്ലാസ് അവസാനിക്കും. അല്ല, അടുത്തത് സാറാണ്, സെക്കൻഡ് സാറാണ്. സാർ എന്റെ 4-ാമത്തെ യൂണിറ്റ് ആണ്. ഗിരീഷ് സാർ 3rd യൂണിറ്റും കഴിഞ്ഞ 4th യൂണിറ്റ് ആണ് എന്റെ വരുന്നത്. ഓക്കേ ഓക്കേ. ആ സെക്കൻഡ് യൂണിറ്റ് ആണ് അല്ലേ, കരിക്കുലം അല്ലേ? ആ കാസിം സാർ 2nd യൂണിറ്റ്. അതെ അതെ. അപ്പോ ഫസ്റ്റ് യൂണിറ്റ്